പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 16 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. ഓർത്തു നോക്കി എത്ര ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി. അനർത്ഥങ്ങൾ അപകടങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. കഴിഞ്ഞ പകൽക്കാലം യഹോവ ഈരയായി, യഹോവ നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിച്ച കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു. അമേൻ ആമേൻ. രാത്രി സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 84 സങ്കീർത്തനം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അമേൻ. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അമേൻ. അതിന്റെ 4 വാക്യം ഇങ്ങനെ പറയുന്നത്, കർത്താവിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ കർത്താവിനെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയും. ഇന്ന് അമേൻ നമുക്കും ഈ പ്രഭാതത്തിൽ അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറയാം. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് നമുക്കും പറയാം. അമേൻ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിന്റെ ദയ എന്റെ മേൽ നമ്മുടെ ഓരോരുത്തരുടെ മേലും വലുതായിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞു, കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുവാനും ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദി. അപ്പാ, ഈ ശബ്ദങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവിക ഇടപെടൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകമായി അമേൻ അമേൻ ശരീരത്തെ ഉള്ള അസ്വസ്ഥതകൾ പരിപൂർണമായി മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. വേദനകൾ മാറിപ്പോകട്ടെ. അസ്വസ്ഥതകൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേദനകൾ മാറിപ്പോകട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി തന്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി തീരുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളിലൂടെ കടന്നുപോകുന്നവരെ കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൃപയിൽ ചില തീരുമാനങ്ങളെ ദൈവഹിതപ്രകാരം എടുക്കുവാൻ സഹായിക്കണം. അതുപോലെ കർത്താവ് വിസയുടെയും മറ്റ് യാത്രാ ഡോക്യുമെന്റ്സുകളുടെ കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവിന്റെ അത്ഭുതം ഈ വിഷയത്തിൽ കാണുവാൻ പോകുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരാഗ്രഹിച്ചത് കർത്താവ് അവരുടെ കയ്യിൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടുമുള്ള കർത്താവിന്റെ വേല ചെയ്ത അഭിഷക്ത ദാസിദാസന്മാരെ ഓർത്ത് സ്തോത്രം. കർത്താവ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കർത്താവ് ഈ അന്ത്യകാലത്ത് കർത്താവ് വേലക്കാരെ അയക്കുന്നതിനായിട്ട് ശക്തന്മാരായ അഭിശക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും പുതിയമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സങ്കീർത്തനം 5 അതിന്റെ 12 ആമേൻ. Psalms 5:12 അതിന് അവിടെ ഇങ്ങനെ പറഞ്ഞു, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും. അമേൻ. യഹോവ എന്ത് ചെയ്യും? നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്നപോലെ കർത്താവിന്റെ ദയ കൊണ്ട് കർത്താവ് അവനെ എന്ത് ചെയ്യും? മറയ്ക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം. കാരണം പുതിയ നിയമ വിശ്വാസികളായ നമ്മളോടുള്ള വലിയൊരു കൺഫർമേഷനാണ് നമ്മളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും അവൻ ദൈവിക സംരക്ഷണത്തിനകത്താണെന്നും ദൈവത്തിന്റെ ഫേവർ അസാധാരണമായി നമ്മുടെ മേൽ
ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെയും ഒരു ഉറപ്പാണ്. കാരണം നീതിമാനെ അനുഗ്രഹിക്കും. പഴയ നിയമത്തിലെ നീതിമാനും പുതിയ നിയമത്തിലെ നീതിമാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പഴയ നിയമത്തിലെ നീതിമാൻ പ്രവൃത്തി ചെയ്യുന്നവനായിരുന്നു നീതിമാൻ. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതീകരണം സൗജന്യമായി ദാനമായി നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം കർത്താവ് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗിഫ്റ്റാണ് നീതി എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവൃത്തിയിലൂടെ നേടിയിരുന്നത് ആമേൻ പലർക്കും നേടിയെടുക്കുവാൻ കഴിയാതെ പോയത്, പുതിയ നിയമം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ നീതിമാൻ എന്ന പദവിയിലേക്ക് സ്വർഗം നമ്മളെ ഉയർത്തി. അത് നമ്മുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിന്റെ കൃപയാൽ സൗജന്യമായിട്ടാണ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നത്. ആമേൻ. അബ്രഹാം വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ അത് നീതിയായി കണക്കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ 2 കൊരിന്ത്യർ 5:21 പാപമറിയാത്തവനെ, അതായത് നമ്മുടെ കർത്താവായ യേശുവിനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ നിമിത്തം അവൻ പാപമറിയാത്ത ക്രിസ്തുവിനെ പാപമാക്കി തീർത്തു. സ്തോത്രം. അങ്ങനെ അവനിലും അവനിലൂടെയും ദൈവത്തിന്റെ നീതി, അല്ലെങ്കിൽ നാം എന്തായിരിക്കണം എന്നതിന്റെ ഉദാഹരണങ്ങളായി തീരുവാൻ അംഗീകൃതവും സ്വീകാര്യവും അവനുമായി ശരിയായ ബന്ധത്തിൽ നമ്മളെ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ നമുക്കും പ്രണയം കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കും. കാരണം ഞാൻ യേശു ക്രിസ്തുവിനെ എനിക്ക് പകരം പിതാവ് എന്താക്കി? പാപമാക്കി. എന്നിട്ട് യേശു ക്രിസ്തുവുള്ള നീതി ഇന്ന് നമ്മുടെ മേൽ തന്നു. ഹല്ലേലൂയ. നാം അത്ഭുതകരമായ ഈ ഒരു വലിയ പദവിയിലേക്കാണ് യേശു ക്രിസ്തുവിലൂടെ നാം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ധൈര്യമായിട്ട് പറയാം, കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരണം കർത്താവിന്റെ എന്നാ പറയുന്നത്, കർത്താവിന്റെ ആ പ്രീതി അല്ലെങ്കിൽ ആ ഫേവർ എന്നെ ചുറ്റിയിരിക്കുക, എന്നെ വലയം ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം നമ്മുടെ അത്ഭുതകരമായ ഈ ക്രൂശിൽ സംഭവിച്ചത് വളരെ വലിയ കൈമാറ്റമാണ് സംഭവിച്ചത്. എന്നാ സംഭവിച്ചത്? നമ്മുടെ എല്ലാ പാപങ്ങളും ക്രൂശിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. നമ്മളുടെ കുറ്റബോധം എന്നേക്കുമായി ക്രൂശിൽ വെച്ച് എന്തുപറ്റി? നീങ്ങിപ്പോയി, ഇല്ലാതെയായി. നമ്മൾ ദൈവത്തിന്റെ എല്ലാ നീതിയോടും കൂടെയായി ഇന്ന് നടക്കുന്നത്. ആമേൻ. ഫസ്റ്റ് ക്ലാസ് റൈറ്റസ്നെസ്, അല്ലെങ്കിൽ 1-ാം ക്ലാസ് നീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതായത് നമ്മൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആമേൻ സമ്പൂർണതയുടെയും പെർഫെക്റ്റ് നീതിയുടെ ഉടമകളായി നമ്മൾ മാറി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ പിതാവ് നോക്കുന്നത് തന്റെ പുത്രൻ യേശു ക്രിസ്തുവിലുള്ള നീതിയിലാണ് ഇന്ന് പിതാവ് നമ്മളെ നോക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിശ്ചയമായിട്ടും ദൈവിക കൃപയും ദൈവത്തിന്റെ ഫേവറും നമ്മുടെ മേലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നാവുകൊണ്ട് പറയണം, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിന്റെ നീതി, അവൻ ക്രിസ്തുവേശുവിൽ, ദൈവത്തിന്റെ നീതി ക്രിസ്തുവേശുവിൽ എന്റെ മേലായി. അവൻ നീതിമാന്റെ സകല അനുഗ്രഹങ്ങളും ഇന്ന് എന്റെ മേൽ വന്നിരിക്കുന്നു. ഇന്ന് ശാപത്തിന് എന്റെ മേൽ അധികാരമില്ല. ഞാൻ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ആര് ചോദിച്ചാലും പറയാം, ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നും നിങ്ങൾക്ക് പറയാം, ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആ നീതിമാന്റെ അനുഗ്രഹങ്ങൾ, നീതിമാന്റെ നന്മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യും. കാരണം ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെയുള്ള നീതിയിൽ അല്ലെത്തിയിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ ആമേൻ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പിതാവിനെ നോക്കുന്നത് യേശു ക്രിസ്തുവിനെ നോക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് സങ്കീർത്തനം 5:12 നമുക്ക് ധൈര്യമായിട്ട് പറയാം, യഹോവ എന്നെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ എന്നെ ദയ കൊണ്ട് മറയ്ക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ അവകാശികളാണ് കേട്ടോ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരാണ്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.